ഇസ്രയേലിന് മേൽ ചെയ്യാത്തൊരു കുറ്റം ആരോപിക്കുന്നു എന്നാണ് ഇസ്രയേലി സൈന്യം പറയുന്നത്. അത് കൃത്യമായൊരു തന്ത്രം തന്നെയായിരുന്നു. ആ തന്ത്രം മെനഞ്ഞത് മറ്റാരുമല്ല, ഹമാസ് തന്നെയാണ്. എന്നാൽ മാത്രമേ ലോക ജനതയ്ക്ക് മുന്നിൽ തങ്ങൾക്ക് കൂടുതൽ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ഇസ്രയേലിനെ താറടിക്കാനും കഴിയൂ എന്നാണ് അവർ കരുതുന്നതെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ ഘട്ടത്തിലാണ് ഇസ്രയേൽ സന്ദർശനം നടത്തിയത്. അതിന് മുന്നോടിയായി ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഇസ്രയേൽ സൈന്യം അവിടെ നടത്തിയത്. കാരണം ഇസ്രയേലിന് എല്ലാവിധ പിന്തുണയും അമേരിക്ക നൽകുമ്പോൾ ഒരുപക്ഷേ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പോറൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി, വലിയ വിപത്തായി മാറും. ഒരുപക്ഷേ അത് മറ്റൊരു യുദ്ധത്തിലേക്ക് പോലും കലാശിക്കുന്ന ഒരു സാഹചര്യം സംജാതമായേക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഈ വിഷയത്തെ, യുദ്ധം അതിരൂക്ഷമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഇസ്രയേലിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും അധികം ജാഗ്രതയോടുകൂടി അവർ നോക്കിക്കാണേണ്ട ഒരു സംഭവം. ടെലവീവിൽ കൂടുതൽ സുരക്ഷാ നടപടിയാണ് പ്രതിരോധ സൈന്യം ഒരുക്കിയത്. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി എല്ലാ റോഡുകളും അടച്ചിടുകയും ഒരുപാട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ നഗരത്തിലുടനീളം വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ഹമാസ് ഭീകരർ കടന്നുകൂടിയിട്ടുണ്ട്. അവർ ചിലപ്പോൾ സാധാരണക്കാരുടെ വേഷത്തിൽ നിന്ന് ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പും ഇതിനിടയിൽ നൽകിയിരുന്നു. ബൈഡൻ മേരിലാൻഡിലെ ജോയിന്റ് ബേസ് ആൻഡ്രൂസിൽ നിന്നും ഇസ്രയേലിലേക്ക് എത്തിയിരുന്നു. ടെല്ലവീവിലെത്തിയ ബൈഡനെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് സ്വീകരിച്ചത്. ഹമാസ് ഭീകരർക്കെതിരെ സ്വീകരിക്കേണ്ട കടുത്ത നടപടികളെക്കുറിച്ച് ബൈഡൻ ഇസ്രയേൽ നേതാക്കളുമായി ചർച്ച ചെയ്യുകയാണ് ആദ്യം ചെയ്തത്. അമേരിക്ക പിന്തുണ ശക്തമായി തന്നെ തുടരുമെന്നാണ് ബൈഡൻ ഇസ്രയേലിനെ അറിയിച്ചിരിക്കുന്നത്. അമേരിക്ക ആരുടെ പക്ഷത്ത് നിൽക്കുന്നുവെന്ന് ഇസ്രയേൽ ജനതയ്ക്കും ലോകത്തിനു മുന്നിൽ വ്യക്തമാക്കുന്നതിനാണ് താനിപ്പോൾ ഇസ്രയേലിലേക്ക് എത്തിയതെന്നും ബൈഡൻ ചൂണ്ടിക്കാട്ടി. ഹമാസ് ബന്ദികളാക്കി അമേരിക്കൻ പൗരന്മാരെ ഉൾപ്പെടെ നിരവധി ആളുകളെ, സാധാരണക്കാരെ രക്ഷിക്കുന്നതിൻ്റെ നടപടികളെക്കുറിച്ചും ഇസ്രയേലിലെയും ജോർദനിലെയും നേതാക്കളുമായി ബൈഡൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗാസയിലെ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണം തന്നെയാണ് ഏറ്റവും അധികം പ്രധാനമായി നിൽക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ കുറ്റാരോപിതരാര് എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. അത് തന്നെ ദുഃഖിതരും അതുപോലെ തന്നെ പ്രകോപനം കൊള്ളാൻ കാരണക്കാരനാക്കിയെന്നും ബൈഡൻ തന്നെ പറയുന്നുണ്ട്. ഇസ്രയേലല്ല, മറുപക്ഷമാണ്, അതർ ടീമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വയം പ്രതിരോധിക്കുന്നതിനാവശ്യമായ എല്ലാ സഹായവും ഈ ഘട്ടത്തിൽ ഇസ്രയേൽ അമേരിക്ക നൽകും. 31 അമേരിക്കക്കാരടക്കം 1300 പേരെയാണ് ഹമാസ് കശാപ്പ് ചെയ്തതെന്നും ബൈഡൻ പറഞ്ഞു. കുട്ടികളടക്കം നിരവധി പേരെയാണ് ബന്ദികളാക്കിയത്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരെക്കാളും ഭീകരമായ ക്രൂരതകൾ തന്നെയാണ് ഹമാസിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബൈഡൻ്റെ കുറ്റപ്പെടുത്തൽ അങ്ങേയറ്റം ശക്തമായ ഭാഷയിൽ തന്നെയാണ്. 500 പേർ കൊല്ലപ്പെട്ട അലഹിൽ അറബ് ആശുപത്രിയിൽ നടന്നിരിക്കുന്ന ഈ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ഇസ്രയേൽ ആവർത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ബൈഡനും ഈ ഉറപ്പ് നൽകിയിരിക്കുന്നത്. മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.